Welcome back to our channel WOLO. We only live once. ഇപ്പൊ ഡിസംബർ എത്തി, ഇത് നമ്മുടെ ക്രിസ്മസ് മന്ത് ആണ്. അപ്പൊ ഈ ക്രിസ്മസിന് നമ്മൾ ഒരു ക്രിസ്മസ് സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് എവറി വീക്ക് വിൽ ബി പോസ്റ്റിംഗ് 2 videos each. So, starting with the series, നമ്മൾ ഇന്ന് ക്രിസ്മസിന് ഏറ്റവും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് വൈൻ ആണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പൈനാപ്പിൾ വൈൻ. അപ്പൊ നമുക്ക് 1 കിലോയിലും ഒരു ഇച്ചിരിയും കൂടെ കൂടുതൽ, ഇതിപ്പോ നമ്മള് ലുലുവിന് 1.2 കിലോയുടെ പൈനാപ്പിൾ ആണ് എടുത്തേക്കുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ, നമ്മള് ഈ പൈനാപ്പിൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെല്ലാം വരുമ്പോ ലാസ്റ്റിൽ നമ്മൾ സ്ലൈസ് ചെയ്ത കഷ്ണങ്ങള് കറക്റ്റ് 1 കിലോ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കുറച്ച് കൂടുതൽ എടുക്കുന്നത്. അപ്പൊ നമുക്കിത് ഇനി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വരാം. നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം ഇൻക്ലൂഡിംഗ് ദ പൈനാപ്പിൾ, നമ്മൾ ഉപയോഗിക്കുന്ന കത്തി, നമ്മൾ അത് ഇടുന്ന പാത്രം, കട്ടിംഗ് ബോർഡ്, ഈവൻ എല്ലാം നമ്മൾ ഈ തിളപ്പിച്ചാർച്ച വെള്ളം കൊണ്ട് വേണം കഴുകാൻ. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നത് നമ്മൾ ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ആദ്യം നമുക്ക് റൗണ്ട് കട്ട് ചെയ്യാം. നമുക്ക് ഇതിനുള്ള ആവശ്യമുള്ള ഷുഗർ എടുക്കാം. നമുക്കൊരു വെയിങ് മെഷീനിൽ പാത്രം വെച്ച് നമ്മൾ 1 കിലോ ഷുഗർ ആണ് എടുക്കേണ്ടത്. അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ബ്രോക്കൺ വീറ്റ് ആണ്, അഥവാ നുറുക്ക് ഗോതമ്പ്. നമുക്കിവിടെ കുവൈറ്റിൽ ഈസിലി നമുക്ക് ലുലു ഒക്കെ കിട്ടും. നമ്മൾ ലുലു എന്നാണ് വാങ്ങിച്ചത്. നമുക്ക് ബ്രോക്കൺ വീറ്റ് അവൈലബിൾ അല്ലെങ്കിൽ നോർമൽ ഹോൾ വീറ്റ് എടുക്കാനും കുഴപ്പമില്ല. ഇത് ഒരു ഹാൻഡ് ഫുൾ എടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ച് അരച്ച വെള്ളത്തിൽ കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. അടുത്തത് നമ്മൾ നമ്മുടെ ഗ്ലാസ് ജാർ എടുത്തു. നമുക്ക് ഏത് വരണി വേണമെങ്കിലും എടുക്കാം. ഞങ്ങളുടെ ഉള്ളത് ഇതായിരുന്നു, ഞങ്ങൾ ഇത് എടുത്തു. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്റ്റീല് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ എടുക്കാൻ പാടില്ല, കാരണം അതിനകത്ത് ഫോമിറ്റേഷൻ നടക്കുന്നതുകൊണ്ട്. സോ ഇത് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകി വേണം ഇതെടുക്കാൻ, അല്ലെങ്കിൽ അതിനകത്ത് കൂപ്പല് പിടിക്കും നമ്മുടെ വൈനിൽ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പീസസ് എല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ജാറിന്റെ 3/4 വരെ മാക്സിമം വെള്ളം നിറയ്ക്കാൻ പാടുള്ളൂ. കാരണം ഫെർമെന്റേഷൻ നടക്കുമ്പോൾ അത് കുറച്ച് പൊങ്ങും. അപ്പൊ അത് ഓവർഫ്ലോ ആവാതിരിക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു പ്രിക്കോഷൻ ആണത്. അപ്പൊ നമുക്ക് നമ്മുടെ പൈനാപ്പിളും ബാക്കി കണ്ടൻസ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഒരു തടിയുടെ സ്പൂൺ എടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ ഇത് ഈ സ്പൂണും നമ്മള് തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ വേണം ഒന്ന് കഴുകിയെടുക്കാനായിട്ട്. അപ്പൊ പൈനാപ്പിൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഷുഗർ ഇടുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 കിലോ പൈനാപ്പിളിന് 1 കിലോ ഷുഗർ ആണ് നമ്മൾ ഇടുന്നത്. അപ്പൊ നമുക്കിനി ഇതിനകത്തൊരു വെള്ളം ഒഴിക്കാം. 2 ലിറ്റർ വെള്ളമാണ് നമ്മളിപ്പോ എടുത്തേക്കുന്നത്. നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിനകത്തോട് ഒഴിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് 2 ഇൻഗ്രീഡിയൻസും കൊണ്ടേ ബാക്കിയുള്ളൂ. അത് നമ്മൾ ആദ്യമേ തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്ന 1 ഹാൻഡ്ഫുൾ ഗോതമ്പും 1 ടീസ്പൂൺ ഈസ്റ്റും. അപ്പൊ അത് നമ്മൾ ഇതിലേക്ക് ഇടുക. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത തടിത്തവി തന്നെ ഒന്നുകൂടെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒന്നുകൂടെ കഴുകി നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കണം. അടി ചേർത്ത് നല്ലപോലെ ഇളക്കണം. അപ്പൊ നമുക്കിത് അടയ്ക്കാം. അതടച്ചു, ടൈറ്റ് ആയിട്ട് അടച്ചു. ഇനി അതിന് മണ്ടിക്ക് നമുക്കൊരു വൈറ്റ് ക്ലോത്തും കൊണ്ട് ഇട്ടിട്ട് ഒന്ന് കെട്ടി വെക്കാം. ഇത് നമ്മൾ അടുത്ത ഒരു 2 ഡേയ്സ് കൂടുമ്പോൾ ഇത് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്ടു 21 ഡേയ്സ്, അങ്ങനെ എവറി 2 ഡേയ്സ് നമ്മൾ ഇത് തുറന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിത് 21 ഡേയ്സ് കൂടുതലും നമുക്കിത് വെക്കാം. വൈനിന്റെ വീര്യം കൂടും. പക്ഷെ ഇപ്പൊ നമ്മളിത് 21 ഡേയ്സിലേക്കാണ് നമ്മളിത് വെച്ചേക്കുന്നത്. എവറി 2 to 3 ഡേയ്സ് നമ്മൾ ഇത് തുറന്ന് നമ്മളിത് ഇളക്കി വെക്കും. ഇളക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ തടിത്തവി നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തന്നെ കഴുകി വേണം ഇളക്കാനായിട്ട്. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ വൈൻ എല്ലാം സെറ്റ് ആയി. അത് നമുക്ക് ഇവിടെ വെക്കാം. ഒരു 2 ഡേയ്സ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തുറന്നു നോക്കാം.
അതേപോലെ നമ്മൾ ചെയ്തൊരു വൈനാണിത്. ഇനി ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് ഇത് എടുക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. ഇത് ഗ്രേപ്പ് വൈനാണ്. അപ്പൊ ശരി, നമുക്കിനി 2 ദിവസം കഴിഞ്ഞ് കാണാം. ബൈ. അപ്പൊ നമുക്കിതിന്റെ കെട്ടഴിച്ച് കുപ്പി തുറക്കാം. നമ്മൾ ഈ വൈൻ ഒരു പാത്രത്തിലേക്ക് സ്ട്രെയിനർ വഴി അരിച്ചെടുക്കാൻ പോവാണ്. ഈ പാത്രവും സ്ട്രെയിനറും തവിയും എല്ലാം നേരത്തെ പറഞ്ഞപോലെ തന്നെ തിളപ്പിച്ച് ആർച്ച വെള്ളത്തിൽ കഴുകിയെടുത്ത് വെച്ചേക്കുന്നതാണ്. നമ്മളിത് ഒരു തവി വെച്ചിട്ട് ഇളക്കണം ആദ്യം. ഇത് നമ്മൾ അധികം പ്രസ് ചെയ്ത് എടുക്കണ്ട, കാരണം അതിന് മട്ട് ഒത്തിരി ഇറങ്ങി വരും. അപ്പൊ ഇനി നമുക്കൊന്നും കളയാം. അപ്പൊ നമുക്ക് ഇനി ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തോണ്ട് വരാം ഈ വൈൻ ഒഴിച്ചു വെക്കാനായിട്ട്. ഇതും ഞങ്ങൾ തിളപ്പിച്ചാറിച്ച് വെള്ളത്തിൽ കഴുകിയതാണ്. അതേപോലെ ഈ ഫണലും തിളപ്പിച്ചാറിച്ച് വെള്ളത്തിൽ കഴുകിയതാണ്. അപ്പൊ ഈ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വൈൻ നമുക്കിനി ഫണൽ വഴി കുപ്പിയിലേക്ക് ഒഴിക്കാം. നമ്മൾ വൈൻ ഒഴിച്ചു വെക്കുമ്പോ ബോട്ടിൽ ഫുള്ള് നിറയ്ക്കരുത്, ഇച്ചി സ്പേസ് വരണം. കാരണം എങ്ങാനും പതഞ്ഞു പൊങ്ങുവാണെങ്കിൽ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് വൈൻ ഗ്ലാസ്സിൽ ഒഴിച്ചു. ഇനി നമുക്ക് കിച്ചനെ വിളിക്കാം ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ പറയാതെ എനിക്ക് മധുരം കറക്റ്റ് ആയിരുന്നു, പക്ഷെ എനിക്കിത് കുറച്ച് സ്ട്രോങ് ആണെന്ന് തോന്നി. കാരണം ആക്ച്വലി നമ്മളിത് 20 ഡേയ്സിന് വേണ്ടി ഇട്ട വൈനാണ്. ഞങ്ങൾ 20 ഡേയ്സിൽ അത് എടുത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു നമ്മള് ഒരു 1 or 2 weeks കൂടുതൽ അത് വെച്ചു. അപ്പം വൈൻ വെക്കുന്നോറും അതിന്റെ വീര്യം കൂടും. അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ലേഡീസിനൊക്കെ വേണമെങ്കിൽ ഒരു 20 ഡേയ്സ് കറക്റ്റ് എടുത്തു കഴിഞ്ഞാല് ആ കറക്റ്റ് നമുക്ക് ആ ഒരു വീര്യത്തിന് കിട്ടും. പക്ഷെ എനിക്കത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നിയ വൈൻ. അതാണ് എന്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ. അപ്പൊ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാ വൈൻ ഉണ്ടാക്കിയതെന്നൊക്കെ. അപ്പൊ ഇതിന് നമുക്ക് വേണ്ടതായ മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യാം. ഇപ്പം വീര്യം കുറഞ്ഞ വൈൻ വേണ്ടവരാണെങ്കിൽ 20-21 ഡേയ്സിൽ നമുക്ക് വൈൻ എടുക്കാം. ഇല്ല കുറച്ചുകൂടി വീര്യം കൂടിയ വൈനാ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 വീക്സ് കൂടെ എക്സ്ട്രാ വെക്കാം. അതുപോലെ തന്നെ മധുരവും നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോ ഇട്ട ഷുഗറ് അച്ചാച്ചന് കൂടുതലായിട്ട് തോന്നി, നീത്തുവിന് ഓക്കെ ആയിട്ട് തോന്നി എന്നാണ് പറഞ്ഞത്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അത് മാറ്റാം. നമ്മൾ യൂഷ്വലി ഫ്രൂട്ട്സ് ഇടുന്നതിന്റെ അതേ അളവിലാണ് ഷുഗറും ഇടുന്നത്. ഇപ്പം മധുരം കുറവ് വേണ്ട ആൾക്കാർക്ക് അതിനേക്കാളും ഒരു ഇച്ചിരി കുറവ് ഷുഗർ ഇട്ടാൽ മതി. ഇത് ഞങ്ങളുടെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ ആയിരുന്നു. നിങ്ങളും ഈ വൈനിന്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ കമന്റ്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മള് വൈനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ബോറായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഡു ബഡു 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 ബഡു
do.